എടികെ വേഴ്സസ് എഫ് സി ഗോവ മത്സരം ഇന്ന് എടികെ പരാജയപ്പെട്ട് എഫ് സി ഗോവ വിജയിക്കുമെന്ന് കാത്തിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വീണ്ടും പുഴക്കുന്നു. എന്തോ വിധി നമ്മളെ വീണ്ടും ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ആണ് ഇപ്പോൾ ഈ ഒരു മത്സരം കൂടെ കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നുന്നത്. കാരണം എടികെ 2 goals എഫ്സി ഗോവയെ പരാജയപ്പെടുത്തുന്നു. അതിലുപരി എഫ് സി ഗോവ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് പോലും എടികെയും ബോക്സിലേക്ക് നടത്തിയിട്ടില്ല എന്നുള്ളതൊക്കെ ആശ്ചര്യപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളിലേക്ക് നയിക്കുന്ന ഒരു കാര്യമാണ്. താരതമ്യേന ഈ ഒരു മത്സരം കുറച്ച് നിറമങ്ങിപ്പോയ ഒരു മത്സരമാണ്. അതായത് ഒരു ശോകം അടിച്ച് ലാഗ് ആയിട്ടുള്ള ഒരു മത്സരമാണ് കാണാനായിട്ട് പറ്റിയത് എങ്കിൽ കൂടെ ഈ ഒരു മത്സരത്തിൽ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു കിട്ടിലൻ റൊമാഞ്ചിഫിക്കേഷൻ മൊമെന്റ് കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ആ ഒരു മൊമെന്റ് വരുന്ന രണ്ടാം പകുതിയിലാണ്. രണ്ടാം പകുതിയിലെ കാര്യം പറയുന്നതിന് മുമ്പ് ആദ്യ പകുതിയിലെ കാര്യം പറയാം. റോയ് കൃഷ്ണയാണ് ഇന്നത്തെ മത്സരത്തെ ചുക്കാൻ പിടിച്ച് മുന്നിൽ നിന്നത്. അതിനോടൊപ്പം തന്നെ ജോബി ജസ്റ്റിന് അവസരം കിട്ടി. കഴിഞ്ഞ മത്സരങ്ങളെ അപേക്ഷിച്ച് ജോബി ജസ്റ്റിന് കുറച്ചുകൂടെ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു. എന്നാലും റോയ് കൃഷ്ണയെ എല്ലാവരും വിരിഞ്ഞു മുറിക്കൊരു കാഴ്ച തന്നെയാണ് കാണിച്ചുപിടിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അറ്റാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഗോൾ സ്കോർ ചെയ്യാനുള്ളൊരു ചാൻസും എഫ് സി ഗോവയുടെ ഡിഫൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ കൊറോമിനസിനെയൊക്കെ കളിയിൽ കാണാനേ പറ്റാത്തൊരു അവസ്ഥ തന്നെയാണ് ഈ ഒരു മത്സരത്തിൽ കാണാനായിട്ട് പറ്റിയത്. എന്നാലും ആദ്യ പകുതി ഗോൾ രഹിതമായിട്ട് നിന്നപ്പോൾ പിന്നീട് നമുക്ക് ഈ കളി ഒരു ശോകമാണല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാം പകുതിയിലോട്ട് വരുമ്പോൾ വീണ്ടും ഈ ഒരു കളി സമനിലയാണെങ്കിലും വലിയ പ്രശ്നമില്ല എന്ന് കരുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് റോയ കൃഷ്ണ ഗോൾ അടിക്കാൻ പറ്റില്ല എന്നറിഞ്ഞത് കൊണ്ട് തന്നെ അദ്ദേഹം മനോഹരമായിട്ടുള്ള ഒരു അസിസ്റ്റ് കൊടുക്കുന്നത്. അത് ആരും പ്രതീക്ഷിക്കാതെ ഡിഫൻസിൽ നിന്നും കയറി വന്ന പ്രീതം കോട്ടാലിലെ കിഡ്ലിൻ ഹെഡറിലൂടെ ഒരു ഗോൾ സ്കോർ ചെയ്യുന്ന ഒരു കാഴ്ച കാണാനായിട്ട് പറ്റി. ആ ഒറ്റ ഗോളിന്റെ ലീഡിൽ വെച്ചിട്ട് എടികെ മനോഹരമായിട്ട് ഗോവയെ ഹോൾഡ് ചെയ്യുന്ന ഒരു കാഴ്ച കാണാനായിട്ട് പറ്റി. അതുകൊണ്ട് തന്നെ ഗോവയ്ക്ക് ഒന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ബ്രാൻഡൻ ഫെർണാണ്ടസ് എന്ന് പറഞ്ഞ ഒറ്റ താരമാണ് ഗോവയിൽ ഇന്ന് മിസ് ചെയ്തത്. അപ്പൊ ആ ഒരു താരത്തിന്റെ ക്വാളിറ്റി, കോൺഫിഡൻസ്, ആ പ്ലേയിങ് സ്ട്രാറ്റജി എത്രത്തോളം ആണ് ഗോവയെ നയിക്കുന്നത് എന്നുള്ള കാര്യം കൂടെ നമുക്ക് ഈ ഒരു മത്സരം കഴിയുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് തന്നെ മിഡിൽ നിന്നും പന്ത് മുന്നോട്ട് എത്തിക്കാൻ ഒരു ചെറിയ മടി കാണിക്കുന്ന ഒരു കാഴ്ചയും കാണാനായിട്ട് പറ്റി. എന്തായാലും മൻവീർ സിംഗിന്റെ കുറച്ച് ക്രോസുകളൊക്കെ കൊറോമിനസ് അറിയാതെ തന്നെ കാലിൽ തട്ടി പോകുന്ന ഒരു കാഴ്ചയും കാണാനായിട്ട് പറ്റി. അതിനുശേഷം കളി ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വീണ്ടും റോയ് കൃഷ്ണ ഒരു അസിസ്റ്റ് ചെയ്യാനായിട്ട് ക്രോസ് കൊടുക്കുന്നത്. അത് ജയഷാനെ എന്ന് പറഞ്ഞ താരം സിമ്പിൾ ആയിട്ട് വരുന്നു ഗോൾ പോസ്റ്റിന് തൊട്ട് മുൻപിൽ, ഗോൾ ലൈനിന്റെ തൊട്ട് മുൻപിൽ. ഗോൾ കീപ്പർ പോലും ഇല്ലാത്തൊരു അവസ്ഥയിൽ ജയഷാനെ ഒന്ന് കാലി വെക്കുന്നു. അത് പന്ത് പോസ്റ്റിന് മുകളിലൂടെ ചാടിപ്പോകുന്നൊരു കാഴ്ച കണ്ടപ്പോൾ എല്ലാവരും ജയഷാനെ എന്ന് പറയുന്ന ഈ ഒരു പ്ലെയറിനെ കളിയാക്കുക അല്ലെങ്കിൽ തെറി വിളിക്കുന്ന ഒരു മൊമെന്റാണ് വരുന്നത്. ഒരു ശോകമായി പോയി. ഇത്രയും ഓപ്പൺ ചാൻസ് കിട്ടിയിട്ട് ജയഷാനെ അടിക്കാൻ പറ്റിയില്ല, ഒരു 2 goals അടിച്ച് ലീഡ് ഉയർത്താമല്ലോ പറഞ്ഞ് എല്ലാവരും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്ന ഒരു നിമിഷത്തിലാണ് ഈ പറഞ്ഞ റൊമാഞ്ചിഫിക്കേഷൻ മൊമെന്റ് സൃഷ്ടിക്കുന്നത്. അത് 88th minute വീണ്ടും റോയ് കൃഷ്ണ തന്നെ ഒരു ക്രോസിലൂടെ ജയഷാനെ തന്നെ ആ ഒരു ഗോൾ സ്കോർ ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്നു ദാറ്റ് റൊമാഞ്ചിഫിക്കേഷൻ മൊമെന്റ്. എന്നാലും ഈ ഒരു മത്സരത്തിൽ ഒരു മനോഹരമായിട്ടുള്ള ഒരു മൊമെന്റും കാണാനായിട്ട് പറ്റി. 2 goals എടികെ വിജയിക്കുകയും ചെയ്തു. എന്നാലും ഈ ഒരു മത്സരം കഴിയുമ്പോൾ 24 points എടികെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു കാഴ്ചപ്പാട് കാണാനായിട്ട് പറ്റിയപ്പോൾ കിളി പോയൊരവസ്ഥ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വിഷയം ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മാർക്കറ്റ് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാൻ മാർക്കറ്റ് അവരുടെ മറ്റൊരു ദിവസം ഓർമ്മ കണ്ടു.